നമസ്കാരം ഡെമോക്രസിയാണ് എല്ലാവർക്കും സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ തകരാതെ മെച്ചപ്പെട്ട വിജയം സ്വന്തമാക്കിയ യുഡിഎഫിന്റെ അവസ്ഥയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സാക്ഷാൽ സരിത എസ് നായരാണ് സരിത തന്നെ പ്രചാരണം നയിച്ച ആലപ്പുഴയിൽ കെസി വേണുഗോപാൽ ജയിച്ചതു മാത്രമല്ല നാടുനീളെ പല കോൺഗ്രസ്സുകാരും ജയിച്ചു കയറി ഇതോടെ ഇമേജ് മെച്ചപ്പെടുത്തി അടുത്ത പരിപാടികൾക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സരിത സോളാർ അടഞ്ഞ അധ്യായമായതിനാൽ പുതിയ വഴികൾ തേടി അലയുന്നതിനിടയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും കൂടി ഒരു വേദി ഒപ്പിച്ചു കൊടുത്തത് ആദ്യം സ്വാഗത പ്രസംഗമാണ് സരിത എസ് വേണ്ടേ സരിത നായർ അല്ലെങ്കിൽ സരിത നമ്മളെ പ്രിൻസ് വക്കീലിനും അങ്ങനെ സോളാർ ഉണ്ടാകണ്ടായിരുന്നു ഇത് സോളാറും സരിതയും ഒന്നും വേണ്ട നമുക്ക് ഒള്ളി സരിത എസ് നായർ എന്ന വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പൈസ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം ഇത് കാണിക്കണമെങ്കിൽ ഇന്നസെന്റ് ഐ നോ ദാറ്റ് നമ്മൾ നോക്കേണ്ടത് ഏതാണ് ഒരു വ്യക്തിയെ രാഷ്ട്രീയപരമായിട്ട് നശിപ്പിക്കാം നമുക്ക് സാമൂഹ്യം നശിപ്പിക്കാം എങ്കിൽ തന്നെയും ഇത്രയും കഷ്ടം സഹിച്ച് ഇവിടെ വന്ന് ഈ സമൂഹത്തിലെ മക്കൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ഈ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ തന്നെയും കേരള കോൺഗ്രസിൻ്റെയും കേരള യൂത്തിൻ്റെ ഇതിപ്പോൾ തന്നെയും ഇവിടെ നമുക്ക് ഈ സഹായം ചെയ്യുന്ന നമ്മുടെ മഹത് വ്യക്തിയെ ഞാൻ മഹത് വ്യക്തി എന്നാണ് പറയുന്നത് അംഗീകരിക്കുക നാളെയും നമുക്ക് ഈ വ്യക്തിയെ കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയും പ്രോത്സാഹിക്കുന്ന ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക അമ്മാതിരി ഒരു സ്ത്രീയെ എന്തെല്ലാം അപരാധങ്ങൾ പറഞ്ഞു ഈ കേരള സമൂഹം സൂര്യപ്രകാശത്തിന്റെ പേരും പറഞ്ഞ് ചെറിയൊരു തട്ടിപ്പ് നടത്തിയതിന് ഇങ്ങനെ ക്രൂശിക്കണമായിരുന്നോ എന്തായാലും ഇനിയും ശക്തമായി മുന്നോട്ട് പോകാനാണ് സരിതയുടെ തീരുമാനം സോളാറിന്റെ മാത്രമല്ല ഏതൊരു തട്ടിപ്പിന്റെ പേരിലായാലും കിട്ടുന്ന പണത്തെ സർക്കാർ തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് സരിത പ്രഖ്യാപിക്കുന്നു തട്ടിപ്പ് പണത്തിന് മാന്യത കൽപ്പിക്കാത്തവരെ ജനം കൈകാര്യം ചെയ്യുമത്രേ വിവാദങ്ങളെ ചങ്കൂറ്റമായി നേരിടാൻ പറ്റാത്ത ജനങ്ങൾ എന്തിന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്നു ചോദ്യമുള്ളൂ രാഷ്ട്രീയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ചങ്കൂറ്റം വേണം ജീവിതത്തിൽ എന്തിനെ നേരിടാൻ ഒരു ചങ്കൂറ്റം നമുക്ക് വേണം എന്തും വരട്ടെ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ കുറെ കാലത്തേക്ക് മാത്രമാണത് ഒരു ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് അതുപോലെ തന്നെ ഈ കുഴി കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു കയറ്റമാണെന്ന് ചിന്തിക്കണം എപ്പോഴും പോസിറ്റീവായിട്ട് ജനങ്ങളെ ജനങ്ങൾ ജീവിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ആ പോസിറ്റീവ്നെസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത്രത്തോളം നല്ലതാണ് ഈ ഇവിടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ രീതിയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അന്നും ഇന്നും ഒരു സ്ത്രീ അത് കുറ്റക്കാരിയാണോ അല്ലെങ്കിൽ സോളാർ സരിത എന്നുള്ളൊരു പേരുകൊണ്ട് മാത്രം ഒരു സ്ത്രീയെ അകറ്റി നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈ രാഷ്ട്രീയക്കാരെന്താണ് വിചാരിക്കുന്നത് അങ്ങനെ വൈറ്റ് ഷർട്ട് ഇട്ടാൽ മാത്രം കിട്ടുന്നതാണോ മാന്യത അല്ല അവരുടെ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ ആരെ കൊണ്ടെങ്കിലും സഹായം വാങ്ങിച്ചു കൊടുക്കുന്നിടത്താണ് അവരുടെ പ്ലസ് പോയിന്റ് അല്ലാതെ അതിന് മദ്യത്തിന്റെ നിറമുണ്ടോ അല്ലെങ്കിൽ മദ്യലോബിയാണോ അല്ലെങ്കിൽ കള്ളന്മാരുടെ പൈസയാണോ അല്ലെങ്കിൽ ഇന്ന ആളുടെ പൈസയാണോ എന്ന് തെരഞ്ഞു നോക്കി ഇവിടെ കൊടുക്കുന്നില്ല എല്ലാ പണവും സർക്കാരിൽ ചെല്ലുന്നത് കള്ളന്മാരുടെയും മദ്യലോബിയുടെയും ഒക്കെ തന്നെയാണ് അല്ലാതെ ഒരാളുടെ ആരാണ് ഇപ്പം ഇവിടെ ഇവിടെ ഈ ചെറിയ ആൾക്കാർ തൊട്ട് വലിയവർ വരെ ബാറുകളിലും ബ്യൂറേജസ് കോർപ്പറേഷനിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് മദ്യത്തിലൂടെയല്ലേ അപ്പോ ആ പൈസയ്ക്ക് മാന്യതയുണ്ട് സോളാറിനേക്കാൾ വലിയ തട്ടിപ്പുകളുമായി ഇനി വരുമ്പോൾ അതിന് മാന്യത നൽകി സഹകരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ മലയാളം എന്തായാലും തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണത്തിന്റെ ഫലമായി വൻതോതിൽ വോട്ടുകൾ നേടി വിജയിച്ച യുഡിഎഫുകാർ ഇനി അവഗണിച്ചാൽ വിവരമറിയും എന്ന മുന്നറിയിപ്പുമുണ്ട് സഹകരണം വോട്ട് വാങ്ങുന്ന കാര്യത്തിൽ മാത്രം ആകരുത് എന്ന മുന്നറിയിപ്പ് സഹകരണം വോട്ട് പിടിക്കുന്ന സമയത്ത് മാത്രം ആകരുത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനെ എവിടെ നിന്ന് സഹായം കിട്ടുന്നോ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നേരിടുന്നവർക്ക് വോട്ട് കൊടുക്കരുത് ഇനി വരുന്ന കാലത്താണെങ്കിൽ സത്യത്തിനും നീതിക്കും ന്യായത്തിനും ആര് നമ്മളെ നമുക്ക് വേണ്ടി നിൽക്കുന്ന അവർക്ക് മാത്രമേ വോട്ട് കൊടുക്കാവൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യമാണ് കേരളത്തിലുള്ളത് ആണല്ലോ അപ്പൊ കേരളത്തിൽ ജനാധിപത്യത്തിന് കൊടിയുടെയും ജാതിയുടെയും നിറം പറയുന്ന സാമുദായിക നേതാക്കന്മാർ രാഷ്ട്രീയക്കാർ ഇവരോട് എന്താണ് സംസാരിക്കേണ്ടത് ഇനി വോട്ടില്ലെന്ന് തന്നെ സംസാരിക്കാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നിടത്ത് ഞങ്ങൾ വോട്ട് തരും എന്ന് പറയണം അതാണ് വേണ്ടത് അല്ലോ കൈമന്നൊന്ന് പോയിക്കണ് നോക്കിയിരുന്നപ്പം വൈമന്നൊന്ന് കിട്ടിക്കണ് കിട്ടിയമ്പാട് കൈമ തന്നെ നോക്കിക്കണ് മെമ്മറിന്റെ കാർഡാന്ന് തോന്നിക്കണ് മൊബൈല് വാങ്ങിക്കണേ എനിക്ക് കുത്തി ഹലോ എന്ന് പറഞ്ഞിക്കണേ
അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടി മൊത്തം ഹരിത ചേച്ചി അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ അതുവഴി എനിക്ക് ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ കലുഷിത തണ്ണിത്തോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കലുഷിതമായിരിക്കുന്ന ഈ എന്ന് പറയുന്ന തണ്ണി നമ്മുടെ ഈ കേരള രാഷ്ട്രീയം അലഞ്ഞ് മൊത്തത്തില് വിഷയമായി കിടക്കുമ്പോൾ സരിത അടക്കമുള്ള സോളാർ വിഷയത്തിന് മുഴുവൻ കിടക്കുമാകുമ്പോഴും ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. സരിതയുടെ ഇടപെടൽ മൂലമാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വിജയിച്ചത് എന്നാണ് വെള്ളാപ്പള്ളിയെ പോലുള്ള സാമുദായിക നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സരിതയ്ക്കൊരു പ്രതിയോഗി ഇറങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ മോദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയ സാക്ഷാൽ എ വി താമരാശൻ പറയുന്നത് സരിത മാത്രമല്ല അമൃതാനന്ദമയിക്ക് കൂടി അവകാശപ്പെട്ടതാണ് കെ സിയുടെ വിജയം എന്നാണ്. അമൃതാനന്ദമയിയുടെ വോട്ടുകൾ കെ സിക്ക് പോയില്ലെങ്കിൽ താമരാക്ഷന് 100,000 വോട്ട് കിട്ടിയേനെ. ഞാൻ 100,000 വോട്ട് കൂടുതൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് സി പി എം സ്ഥാനാർത്ഥി ജയിക്കും, കെ സി വേണുഗോപാൽ തോറ്റുപോകും. അതുകൊണ്ടൊരു കാരണവശാലും അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് അമൃതാനന്ദമയ്യെ സ്നേഹിക്കുന്ന ആലപ്പുഴയിലുള്ള കൊല്ലത്തുമുള്ള ലക്ഷക്കണക്കായ ഭക്തരുടെ വികാരമായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ എനിക്കറിയാം ആലപ്പുഴയിൽ തന്നെ 2000 പരം കുടുംബശ്രീകളുണ്ട്, അയൽക്കൂട്ടങ്ങളുണ്ട് അമ്മയ്ക്ക്, മാതാ അമൃതാനന്ദമയ്ക്ക്. ഒരു അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 കുടുംബങ്ങളാണ്. അവരുടെയൊക്കെ ഒരു പൂർണ്ണ പിന്തുണ എനിക്കുണ്ടായിരുന്നതാണ്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഞാൻ വോട്ട് പിടിക്കുകയും സി പി എം സ്ഥാനാർത്ഥിയോട് ജയിക്കുകയും ചെയ്യും. അതുണ്ടാവാൻ പാടില്ല എന്ന്, കാരണം കൈരളി ചാനൽ മാതാ അമൃതാനന്ദമയ്ക്കെതിരെ അമൃതാനന്ദ മഠത്തിനെതിരെ നടത്തിയ വളരെ മോശമായിട്ടുള്ള ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വികാരം ആളിക്കെത്തിയത്. അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, മാതാ അമൃതാനന്ദമയ്യ എന്നോട് ചോദിച്ചു, മോനെ മോനെ വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കുമോ? എനിക്കത് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് ലാസ്റ്റ് ദിവസങ്ങളിൽ ഈ കുടുംബശ്രീകളിലൊക്കെ വളരെ വലിയ ഒരു വിഷയമായി വന്നു. ഞാൻ വോട്ട് പിടിക്കുന്നെങ്കിൽ ജയിക്കേണ്ടത് സി പി എം നേതാവായിരിക്കും, അതുണ്ടാവാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല എന്നുള്ള അമ്മയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള മാതാ അമൃതാനന്ദമയ്, കാരണം ഇവിടെ തന്നെ 20,000 കുടുംബങ്ങൾ, എത്ര കുടുംബങ്ങൾ പെൻഷൻ കൊടുക്കുന്നവരാണ്? ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. എത്ര പേർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുക? അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ വളരെ വ്രണപ്പെടുത്തിയ ഒരു വാർത്തകളാണ് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൈരളി ചാനലുണ്ടായത്. അതല്ലായിരുന്നെങ്കിൽ ആലപ്പുഴയിൽ ചിത്രം മാറുമായിരുന്നു. അപ്പോൾ അമ്മയും സരിതയും കൂടിയാണ് കെ സിയെ വിജയിപ്പിച്ചത് എന്ന് സാരം. ഷാനിമോൾ ഉസ്മാനൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിക്കെല്ലാം ഇതോടെ അടിസ്ഥാനമില്ലാതായി. എനിക്ക് ഞാൻ ഒരു കാര്യം കാറ്റഗറിക്കലായിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരു പരാതിയും ഇല്ല. എൻ്റെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എൻ്റെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നതിൽ ഞാൻ ഒരു പരാതിയും നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല, പരാതി ഉദ്ദേശിക്കുന്നുമില്ല. ഇനി ഞങ്ങളുടെ മുന്നിലെ ലക്ഷ്യം അസംബ്ലി തെരഞ്ഞെടുപ്പും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി ഒറ്റക്കെട്ടായി പോയി കംപ്ലീറ്റ് സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പോകും. ജയിച്ചതു തന്നെ സന്തോഷം, ഇനി പരാതിയുമായി നടക്കാൻ വയ്യ എന്നാകും വേണുഗോപാലിന്റെ വിചാരം. ഇനി ഒരു ഇടവേള, അത് കഴിഞ്ഞ് മധ്യചിന്തകൾ. ഗവൺമെന്റ് തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി അതിനുള്ള ഔട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കുറേശ്ശെ ഇപ്പം മെഡിസിൻസ് കൊടുക്കുന്ന എങ്ങനെയാ? എന്റെ ഷാപ്പ് ബുക്ക് ഭഗവതി. അങ്ങനെയുള്ള ആളുകളെ ഗവൺമെന്റ് നിശ്ചയിക്കണം, അവർക്ക് ആവശ്യമായത് കൊടുക്കണം. ഇതെന്തും മറിമായും